പിണറായി വിജയനെ കൺമുന്നിൽ കണ്ടാൽ കൊന്നുകളയാനുള്ള വാശിയുള്ള ജേക്കബ് തോമസിന് പക്ഷേ പിണറായിക്ക് തുടർഭരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ സർക്കാർ ഈ രീതിയിൽ തന്നെ ഇനിയുള്ള 4 മാസം കൂടി നന്നായി ഭരിക്കുകയാണെങ്കിൽ തുടർഭരണം എന്നുള്ളത് ഒരു പ്രശ്നമാകില്ല എന്ന് തന്നെയാണ് ജേക്കബ് തോമസ് തുറന്നു പറയുന്നത്. മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ. ഈ പെൻഷനും കിറ്റുമൊക്കെ നൽകുന്നതിൽ നാട്ടിൽ പ്രതിപക്ഷത്തിന് ഭയങ്കര അമർഷമാണ് എങ്കിലും ഇതൊക്കെ നാട്ടുകാരുടെ പണമല്ലേ, അങ്ങനെ നാട്ടുകാരുടെ പണം കൊടുത്ത് നാട്ടുകാർക്ക് തന്നെ കൊടുത്തിട്ട് കേമത്തം ഉണ്ടാക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ജേക്കബ് തോമസ് പറയുന്നത് അങ്ങനെ ജനങ്ങളുടെ പണമെടുത്ത് ഈ കിറ്റും പെൻഷനും മറ്റ് ജനക്ഷേമ പദ്ധതികളും നടപ്പിലാക്കാൻ ഒരു ഭരണാധികാരിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട് എന്നതാണ്. അതാണ് ശത്രുപക്ഷത്ത് നിൽക്കുമ്പോഴും ജേക്കബ് തോമസ് എന്ന ഒരു ഉദ്യോഗസ്ഥന് തോന്നുന്ന യാഥാർത്ഥ്യം. ജനക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം എന്നതിലൂടെ ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായ പിണറായി എങ്ങനെ വർദ്ധിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ജേക്കബ് തോമസ് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ സ്ഥാനാർത്ഥി നിർണയം, തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒരു ഘടകം അതായിരിക്കുമെന്നും ജേക്കബ് തോമസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വിജയമൊരുക്കിയതിലുള്ള രണ്ടാമത്തെ പ്രധാന ഘടകം ആ സ്ഥാനാർത്ഥി നിർണയമായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ശരിയുമാണത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കണമെങ്കിൽ അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ മികവ് കാട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമതാണല്ലോ ഈ പ്രചരണവും ബാക്കി ഈ പറയുന്ന പ്രകടനപത്രികയും അതും ഇതുമൊക്കെ വരുന്നത്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥി യോഗ്യനല്ല എങ്കിൽ, അല്ലെങ്കിൽ എതിരാളിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേമനല്ല എങ്കിൽ സ്വാഭാവികമായി ജനം ആദ്യ വിധിയെഴുത്ത് നടത്തും. ഇയാൾ വേണ്ട എന്നുള്ള ചിന്ത പൊതുവായി തന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ UDFനുള്ളിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ, KV തോമസ് ഒരു വശത്ത്, PJ കുര്യൻ ഒരു വശത്ത്, KC ജോസഫ് ഇരിക്കൂർ ഉപേക്ഷിച്ച് ഇങ്ങ് കോട്ടയത്തേക്ക് വരണമെന്ന് പറയുന്നു. ഒരു സീറ്റ് ഒഴിഞ്ഞു കിട്ടിയാൽ പോലും ഒരു പുതിയ ആളും, ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലുള്ള ഒരിടത്തൊക്കെ എന്തുമാത്രം നല്ല കോൺഗ്രസിൻ്റെ നേതാക്കളുള്ള ഇടമാണ്. അവിടെ ചങ്ങനാശ്ശേരി നഗരസഭയിലൊക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. അത് കേരള കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നതുകൊണ്ട് അങ്ങനെയുള്ള നേതാക്കൾക്കൊന്നും മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അവർക്കൊക്കെ വഴി തുറന്നിടുന്ന ഒരു വേളയാണിത്, കാരണം കേരള കോൺഗ്രസ് പോയതുകൊണ്ട് ആ സീറ്റ് ഏറ്റെടുക്കുമ്പോൾ. അപ്പോഴാണ് KC ജോസഫ് 30 വർഷം ഇരിക്കൂറിൽ ജനസേവനം നടത്തി മതിയാകാതെ നേരെ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. ഇതാണ് അവസ്ഥ. ആ അവസ്ഥയൊക്കെ മുന്നിൽ കണ്ടിട്ട് ആകണം BJP പക്ഷത്ത് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പോലും ജേക്കബ് തോമസ് ആ യാഥാർത്ഥ്യം പറയുന്നത്. UDFന് ജയിക്കണമെന്നൊരു അഭിവാഞ്ചയുണ്ടെങ്കിൽ അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ പ്രകടമാക്കണം എന്നത്. കാരണം മറുവശത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മികവ് പുലർത്തും എന്ന് നിരന്തരമായി തെളിയിക്കുന്നതിലൂടെ LDF ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. അവിടെയാണ് നമ്മൾ ഈ പൊതുവായി നിന്നുകൊണ്ട് അത് സ്വർണ്ണക്കടത്തുണ്ട്, ലൈഫ് മിഷനുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതെല്ലാം തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി, അതായത് കിറ്റും പെൻഷനും ഒക്കെ തന്നെയാണ്, അതൊക്കെ ജനങ്ങളുടെ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുഖമുണ്ടാക്കിയെടുക്കാൻ പിണറായിക്ക് സാധിച്ചു. അത് 4 മാസം കൂടി തുടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തന്നെയാണ് ജേക്കബ് തോമസ് പറയുന്നത്. ജേക്കബ് തോമസിന് അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വേണമെങ്കിൽ പറയാമല്ലോ, ഇപ്പോൾ സെൻകുമാറിൻ്റെ അടുത്ത് നമ്മൾ പോയി ചോദിച്ചാൽ അദ്ദേഹം എന്തായിരിക്കും പറയുക? ഇവിടെ 141 സീറ്റ് വേണമെങ്കിൽ BJP നേടും എന്ന് പറയും, അങ്ങനെ പറയും. അതൊരു അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമുണ്ട്. ജേക്കബ് തോമസ് പക്ഷേ ഒരു രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുമ്പോഴും അവിടെ ഇപ്പോൾ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയിലും കാഞ്ഞിരപ്പള്ളിയിലും ഇരിങ്ങാലക്കുടയിലും ജേക്കബ് തോമസിനെ പരിഗണിക്കുന്നുണ്ട്. ജേക്കബ് തോമസിന് കൂടുതൽ താല്പര്യം ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുടയിൽ BJP അല്പം ശക്തിയുള്ള സ്ഥലവുമാണ്. അപ്പോൾ അങ്ങനെ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് ഒരു പക്ഷത്ത് തുറന്നു പറയുമ്പോൾ തന്നെയും
കേരളത്തിൽ ഒരു തുടർഭരണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ജേക്കബ് തോമസ് വിലയിരുത്തുന്നത് അദ്ദേഹത്തിന് ബോധ്യമായ ചില രാഷ്ട്രീയ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ബി ജെ പി കാരൻ ഇനി ആ ഒരു പ്രതികരണത്തിൽ എങ്ങനെ ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നറിയില്ല. നമുക്കറിയാം സെൻകുമാർ ബി ജെ പിയിലെ ഒരു മുഖ്യ നിരയിലേക്ക് ഉയർന്നു വരുന്നു എന്ന് തോന്നിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്പി നാരായണനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദ പ്രസ്താവനയിൽ കൂടി ബി ജെ പിക്ക് അനഭിമതനായി മാറുന്നത് സെൻകുമാർ. അതിനുശേഷം അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ബി ജെ പിയുടെ പരിപാടികളിലേക്കൊന്നും ക്ഷണിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ തദ്ദേശ ഭരണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിന് പൊതുസമ്മതൻ എന്നുള്ള നിലയിൽ പരിഗണിക്കുന്നതിന് വേണ്ടി ബി ജെ പി നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പിണറായി വിജയനെ പോലെ അവരുടെ ശത്രുപക്ഷത്തുള്ള ഒരാളെ പുകഴ്ത്തി പറയുന്ന കാര്യം അവർ സഹിക്കുമോ എന്നറിയില്ല. ഇനി അങ്ങനെ ബി ജെ പിക്ക് സഹിക്കാതെ വന്നാലും ജേക്കബ് തോമസ് വഴി കണ്ടുവച്ചിട്ടുണ്ട്. അത് 2020 കുന്നത്ത് നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിക്കഴിഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ 4 പഞ്ചായത്തുകളിൽ അവർക്ക് ഭരണം പിടിക്കാനായി, സ്വാധീനശക്തിയായി മാറാനായി, ബ്ലോക്ക് പഞ്ചായത്തിൽ തുല്യശക്തികളായി മാറാനായി, ജില്ലാ പഞ്ചായത്ത് 2 അവർക്ക് നേടാനായി. അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ വലിയ കരുത്ത് കാട്ടാൻ 2020 കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ പഴയ 2020 എന്ന നിലയിൽ 2020 സ്ഥാനാർത്ഥിയായി നേരത്തെ ചാലക്കുടിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നയാളാണല്ലോ. അപ്പോൾ 2020 പ്രതിനിധിയായി വേണമെങ്കിൽ അങ്കത്തട്ടിൽ ഇറങ്ങാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നതിൽ അപാകതയില്ല എന്നുകൂടി ഒരുപക്ഷെ ജേക്കബ് തോമസ് ചിന്തിച്ചിട്ടുണ്ടാകാം.